മണ്ടൂരിൽ നിയന്ത്രണം വിട്ട ടാങ്കർ ലോറി കടയിലേക്ക് പാഞ്ഞു കയറി. കടയിലുണ്ടായിരുന്നവരും കാൽനട യാത്രക്കാരായ രണ്ടുപേരും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. രാവിലെ 7:30 അപകടം നടന്നത്. പിലാത്ര പാപ്പനശ്ശേരി KSTP റോഡിൽ മണ്ടൂർ വില്ലേജ് ഓഫീസിന് സമീപത്ത് രാവിലെ 7:30 അപകടം നടന്നത്. കണ്ണൂർ ഭാഗത്ത് നിന്ന് മംഗലാപുരത്തേക്ക് പോവുകയായിരുന്ന ടാങ്കർ ലോറി നിയന്ത്രണം വിട്ട് വില്ലേജ് ഓഫീസിന്റെ മതിലും തകർത്ത് കടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. കാൽനട യാത്രക്കാരായ രണ്ടുപേരും കടയിലുണ്ടായിരുന്നവരും തലനാരിഴയ്ക്കാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഏകദേശം രാവിലെ 7:30 സംഭവം നടന്നത്. ഞാൻ ഈ കടയിലേക്ക് പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വാഹനം ഇരച്ചു കയറിയത്. ഇങ്ങനെ ഈ വില്ലേജ് ഓഫീസിൻ്റെ മതിലും തകർത്ത് ഷീറ്റും തകർത്തുകൊണ്ടാണ് ഇങ്ങനെ കടന്നുപോയത്. ശരിക്കും ആ മതിലില്ലായിരുന്നെങ്കിൽ വലിയ ദുരന്തം ഇവിടെ സംഭവിക്കുമായിരുന്നു. ജീവാപായം തന്നെ സംഭവിക്കുന്ന രീതിയിലാണ് ഉണ്ടായിരുന്നു. പക്ഷേ ആ മതിൽ തകർത്ത് ഡ്രൈവർ വെട്ടിച്ചുകൊണ്ടായിരിക്കാൻ ചിലപ്പോൾ ഒന്നും തോന്നും, അല്ലെ മതിൽ തട്ടി തിരിയതാണോ പറയുന്നില്ല. വണ്ടിയുടെ ഗതി മാറിയത് കൊണ്ട് ഷീറ്റും മുൻഭാഗത്തെ ആ ഭിത്തിയൊക്കെ തകർത്തുകൂടെ കടന്നുപോയി. ഇല്ലെങ്കിൽ വലിയ ദുരന്തം സംഭവിക്കുമായിരുന്നു. കുറച്ച് വാഹനം പിരിഞ്ഞ കുറച്ച് മുന്നേ വരെ ഈ ഷോപ്പിൽ ആൾക്കാർ ഉണ്ടായിരുന്നു. അവരൊക്കെ പിരിഞ്ഞതിന് ശേഷമാണ് നടക്കുന്നത്. അപ്പോൾ ഈ നിരന്തരം ഇതിപ്പോൾ 2 ഇപ്പോൾ ഈ ഷോപ്പിൽ നേരെ ഇങ്ങനെ ഒരു വാഹനം ഇടിച്ചു കയറുന്നത്. ഇതേ കടയിലേക്ക് ഇത് 2 വാഹനം പാഞ്ഞു കയറുന്നത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണം എന്നാണ് പ്രാഥമിക നിഗമനം. ഏതാനും മാസം മുൻപ് 7 ടാങ്കർ ലോറി അപകടത്തിൽപ്പെട്ടിരുന്നു. അന്ന് ഇന്ധന ചോർച്ച ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. തുടർച്ചയായി ടാങ്കർ ലോറികൾ അപകടത്തിൽപ്പെടുന്നത് ജനങ്ങളെയും ഏറെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. കൂടാതെ നേരത്തെയും ഇതേ സ്ഥലത്ത് തന്നെ നിരവധി അപകടങ്ങളും നടന്നിരുന്നു. പലപ്പോഴും വാഹനങ്ങളുടെ അമിത വേഗതയും റോഡിൻ്റെ അശാസ്ത്രീയതയും അപകടങ്ങൾക്ക് കാരണമാകുന്നതായും പ്രദേശവാസികൾ പറയുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.